CMS കോളേജിന്റെ ക്യാമ്പസിൽ തന്നെയാണ് വീണ്ടും ഇവിടെ റിലീഫ് ശില്പങ്ങളുടെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. നമ്മോടൊപ്പം ടി ആർ ഉദയകുമാറുണ്ട്. അദ്ദേഹമാണ് ഈ ക്യാമ്പിന്റെ കോർഡിനേറ്റർ. അദ്ദേഹവുമായി നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. സിഎംഎസ് കോളേജിൽ നടക്കുന്ന രണ്ടാമത്തെ ശില്പ ക്യാമ്പാണ് ഇത്. ഈ ക്യാമ്പിൽ 14 ശില്പികളാണ് പങ്കെടുക്കുന്നത്. അത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ശില്പികൾ ആണ് ഇതിനകത്തുള്ളത്. അതിലെ ബി ബി വിനു, നിഷാദ് തുടങ്ങിയ സീനിയർ ശില്പികളും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഇത് ഏതാണ്ട് ഒരു 5000 സ്ക്വയർ ഫീറ്റോളം വരും ഈ പിന്നെ ഈ ക്യാമ്പിൽ ചെയ്യുന്ന ശില്പങ്ങൾ. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പം അടുത്ത ആഴ്ച തുടങ്ങിയാണ്. അതിലും ഏതാണ്ട് 15 ശില്പികൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഈ ശില്പം മുഴുവൻ ഈ കോളേജിൻ്റെ കഴിഞ്ഞ 200-ലധികം വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഇതിൽ പിന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ ശില്പികളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും അതിനുശേഷം അവർ ഒരു പിന്നെ ഡ്രോയിങ് ചെയ്ത് അത് വെച്ചിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് പിന്നെ ഈ കോളേജിൻ്റെ ചരിത്രം 200-ലധികം വർഷത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ആദ്യമായി ഒരു പിന്നെ വിദ്യാലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയത് സിഎംഎസ് കോളേജാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഇത് ഇപ്പോൾ ഈ പിന്നെ സബിതാക്കൾ എന്ന പള്ളി ചെയ്യുന്ന ഈ വർക്ക്, അപ്പം ഈ ആ ഒരു പിന്നെ സ്ത്രീകളുടെ പിന്നെ കലാലയ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു തീമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഇതിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഏതാണ്ട് 60 ഫ്രെയിമുകളാണ് ഇതിനകത്ത് വരുന്നത്. എല്ലാം തന്നെ ഈ പിന്നെ കോളേജിൻ്റെ ചരിത്രം അതുപോലെ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോൾ വർക്ക് നടക്കുന്നത് ഈ ചുവർ ശില്പങ്ങളാണ്. അപ്പോൾ അത് സിഎംഎസ് കോളേജിൻ്റെ പ്രവേശന കവാടം ഏതാണ്ട് 5000 സ്ക്വയർ ഫീറ്റ് മതിലുണ്ട്. ആ മതിലിൽ സിഎംഎസ് കോളേജിൻ്റെ ചരിത്രം, ഇപ്പോൾ സിഎംഎസ് കോളേജിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 205 ചരിത്രം ഈ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ കലാപരമായിട്ടും പ്രകൃതി സംബന്ധിച്ചുമൊക്കെ കേരളത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെ ഇന്ത്യയിലെയും ചരിത്രം തന്നെയാണ്. ഈ ഇവിടുത്തെ ഈ ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ തന്നെ കേരള ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ സംഭവങ്ങളാണ്. അപ്പോൾ അതിൽ 60 ഫ്രെയിമുകളാണ് ഈ മതിലിൽ. ഈ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള 30 കലാകാരന്മാർ ചുവർ ശില്പങ്ങളായിട്ട് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 2 വർക്കുണ്ട്. അത് അവരുടെ പണി തന്നെ 25 ദിവസമുണ്ട്. അതിൻ്റെ കൺസെപ്റ്റിലോട്ട് തയ്യാറാക്കാനായിട്ട് 1 എടുത്തിട്ടുണ്ട്. ഉദയകുമാറാണ് ഈ എല്ലാ പ്രോജക്റ്റുകളുടെയും ക്യൂറേറ്റർ. അപ്പോൾ അത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ 4 പ്രോജക്റ്റും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് അജിത, ഞാൻ മലപ്പുറത്തുനിന്നായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ വിഷയം പറഞ്ഞാൽ ഇവിടെ മുൻകാല ചരിത്രത്തിൻ്റെ എന്താ ഈ കോളേജുമായിട്ടുള്ള ചരിത്രം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള എന്താ ഇതെന്ന് വെച്ചാൽ ബെയ്ലി ബെഞ്ചമിൻ ബെയ്ൽ അവർക്ക് അവർ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് വരുന്നതും അതുമായിട്ട് ഈ കോളേജിനെ ഒന്ന് ഓണാക്കും, മൊത്തത്തിൽ ഓണാക്കുകയും ചെയ്തതിൻ്റെ ഇതിൽ നമ്മളെ സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് വന്നിട്ട് അവർക്ക് ഇവിടുത്തെ പ്രസ് ഏൽപ്പിച്ചു കൊടുക്കാൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞാൻ സബിതാക്കൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ വിഷയം കിട്ടിയിരിക്കുന്നത് ഇവിടെ സിഎംഎസ് കോളേജിലുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ 1913 3 സ്ത്രീകളാണ് ആദ്യമായിട്ട് കോളേജിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ അന്ന് ആ അന്നേത്തെ വർഷത്തിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസം നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ വിളിച്ചിരിക്കുന്നത്. ഞാൻ ബിജു സി പരവേ, കോട്ടയം സ്വദേശിയാണ്. ഈ
ജിൻസി കോളേജിൻ്റെ ചരിത്രത്തിൻ്റെ കേൾക്കാവോ? അതിലൂടെ ശബ്ദം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. സിമസ് കോളേജിൻ്റെ ഒരു ചരിത്ര സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു 1850 കാലഘട്ടത്തിൽ കോളേജിനകത്തുള്ള ചാപ്പല് പുതിയതായി പണിയുന്ന ഒരു മെൻട്രോയുടെ കാലത്തുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു തീം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് ശിവരാമൻ. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പണ്ട് നമ്മുടെ നാട്ടിലെ വസൂരിയൊക്കെ വരുമ്പോഴത്തേക്ക് പുനരധിവസിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത് മൺട്രോ സാഹിബിൻ്റെ കേരളത്തിൽ മൺട്രോ തുരുത്തിൽ അന്നൊക്കെ വസൂരി വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ വള്ളത്തിനകത്ത് കയറ്റി അടുത്ത തുരുത്തിലൊക്കെ കൊണ്ട് കളഞ്ഞു, കെട്ടിപ്പൊതി പായിക്കത്ത് പരമ്പായിക്കത്തൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ട് കളയുകയാണ്. അപ്പോൾ അന്ന് ഇവർ എഞ്ചിനീയർമാരും അന്ന് അവരൊക്കെ ഇവരെ പരിചരിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഇവർ പറഞ്ഞതെന്നാണ്. അതാണ്.